അത് പരമശിവൻ പാർവതിയുടെ മഹാവിഷ്ണുവിന്റെ ദോഷം തീർക്കാൻ പോയതാണ്. പോയിട്ട് തിരിച്ചു വരുമ്പം അവര് വേഷം മാറി. പാർവതി ദേവി ചോദിക്കുക, ഇനിയും ഓരോരുത്തർക്ക് ഇതുണ്ടാകത്തില്ല? നാരായണ നാവിന്മേലും ബ്രാക്കിൻ ദോഷം തീർന്നുപ്പെട്ട മഹാവ്യാധികളും തീർത്തൊടിച്ച് കല്ലുമുള്ള കാലയിൽ കൊള്ളാതെ കരിയില ഭയം കൂടാതെ കാത്തുരക്ഷിക്കണമേ എന്ന് പറഞ്ഞു. ഹായ്, നമസ്കാരം. ശബരിമലയിൽ നടത്തിയിരുന്ന വ്യത്യസ്തമായ വഴിപാടുകളിലൊന്നാണ് മാളികപ്പുറത്തെ പാറകൊട്ടിപ്പാട്ട്. പാറകൊട്ടിപ്പാടുന്നതിലൂടെ സർവ്വദോഷവും മാറുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ശത്രുദോഷവും ശനിദോഷവും അകറ്റാൻ പാറകൊട്ടിപ്പാടുന്നതിലൂടെ കഴിയുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. പാറകൊട്ടിപ്പാടുവാനുള്ള അവകാശം പരമശിവൻ വേല സമുദായക്കാർക്കാണ് നൽകിയതെന്നാണ് ഐതിഹ്യം. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള വേല സമുദായത്തിൽപ്പെട്ടവരാണ് പാറകൊട്ടിപ്പാടുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പാറകൊട്ടിപ്പാട്ട് കാണും, അതിൻ്റെ ഐതിഹ്യം എന്തെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പന്തളം അയ്യപ്പ ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ തൊട്ടടുത്തായിട്ട് പാറകൊട്ടിപ്പാടുന്നവരുണ്ടായിരുന്നു. അവർ പാറകൊട്ടിപ്പാടി അതിൻ്റെ ഐതിഹ്യം എന്നത് നമുക്ക് പറഞ്ഞു തന്നു. ആ ഒരു വീഡിയോയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അയ്യപ്പന്റെ കാലദോഷം മാറ്റിയത് ആ പരമശിവൻ മഹാവിഷ്ണുവിന്റെ ദോഷം തീർത്തതാ ശിവൻ. അത് ശത്രുദോഷം, ശനിദോഷം, ദൃഷ്ടിദോഷം, പ്രാക് ദോഷം, സർപ്പദോഷം, ഇതെല്ലാം പറക്കി മഹാദേവൻ മന്ത്രം നാകൂട്ടത്. മഹാവിഷ്ണുവിനെ വിളിക്കുക, വിളിച്ചോണ്ടുള്ള മന്ത്രം ശിവൻ കൊട്ടുക. അതുപോലെ നാളും പേരും കൂടെ കൊട്ടുക. ബ്രഹ്മത്തിനറിയാം എല്ലാ ദോഷം, ദൃഷ്ടിദോഷം, ശനിദോഷം, കണ്ണും ദോഷം, രാക്ക് ദോഷം, ശത്രുദോഷം, സർപ്പദോഷം ഒക്കെ മാറും. നാലും പേരും പറഞ്ഞ് നമുക്കത് കണ്ണും രാക്കും ശരീരസൗഖ്യം കളയ്ക്കും. എന്താ ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന് ഭൂതപ്രേത മലപ്പാട എല്ലാം മാറും. അങ്ങനെയല്ല അയ്യ, ലക്ഷണ അയ്യപ്പൻ പേര് സ്വാമിനാഥൻ. സ്വാമിനാഥൻ പുഷ്പത്തെ ഇറുത്തിട്ടാദരവോട് വന്നിക്കുമ്പോൾ കൈലാസമലമേലിരിക്കും തിരുമടി ശ്രീ പരമശിവൻ. ഈ ഉടമ്പുകാവലിൻ രക്ഷ ഭദ്രേ ദുർഗേ ദുഃഖവിനാശിനി ദുരിതങ്ങൾ തീരണം, തീരാതെയുള്ള മഹാവ്യാധികളും തീർത്തൊടിക്കണമേലും തിലകമിടന്തിരു നെറ്റിമേലും പുള്ളികളോ പിരികത്തേലും ശത്രുദോഷം കൺമലരിന്മേലും ഉല്ലാസമൂപ്പിന്മേലും കാതിന്മേലും കണ്ണിൻ ദോഷം നിർമ്മിക്കുക. കവിളിന്മേലും സുന്ദരമാതിരി വായേലും നാരായണ നാവിന്മേലും ബ്രാക്കിൻ ദോഷം തീർന്നഴുത്തിന്മേലും തോൾപൂക്കാരി ഇടങ്കൈ വലങ്കയിന്മേലും ശത്രുദോഷം തീർന്നിയ പൊരുളുള്ളങ്കയിന്മേലും മോതിരമേച്ചൊരു വിരലേലും പപ്പു നഖത്തിന്മേലും തീരാവ്യാധി ഹരം കരിയ ഗണപതിയും ധർമ്മശാസ്താവും പാവനായി വസിച്ച് തിരുമേലും വെൺപലനാതിൽ നെഞ്ചിന്മേലും അപസ്മാരം നിർമ്മിക്കും ചൂതുകളോടണി മുനമേലും
അങ്കി എന്നൊരു കരളിന്മേലും ധീരാവ്യാധികരം വലിയ കേശാദി പാദത്തേലും പാദാദി കേശത്തേലും നാലൻ പെണ്ണോദോഷം തീർന്നൊഴിയ കാരണമോരിവ് രോഗാദികളോ സ്തംഭനെന്നാവടക്കം ചെയ്ത ദേവകൾ അൻപുരിക ശത്രുസംഹാരം മൂർത്തിയായിരിക്കുന്ന ഭഗവാന് ഈ ഉടമ്പേൽപ്പെട്ട മഹാവ്യാധികളും തീർത്തൊഴിച്ച് കല്യമുള്ള കാലയിൽ കൊള്ളാതെ കരിയില ഭയം കൂടാതെ കാത്തുരക്ഷിക്കണമേ എന്ന് വരുമ്പോൾ കെട്ടിയും പൂട്ടിയും ഇട്ടിരിക്കുന്ന എല്ലു വഴി ഇറച്ചി വഴി ഞരമ്പ് വഴി രക്തത്തിൻ വഴി തുള്ളിയും തുടിച്ചും കോച്ചിയും കൊളുത്തിയും ചൊറിഞ്ഞും തടിച്ചും ഞെട്ടിയും വിറച്ചും ആന്തിയും എരിഞ്ഞും പിങ്ങിയും വിശർത്തു നിൽക്കുന്ന വിളി വിളി കണ്ണേറെ കണ്ണിൻ ദോഷം നാവേറെ നാവിൻ ദോഷം പ്രാക്കിൻ ദോഷം ആഭിചാര ദോഷം ഉഗ്രമാൻ രാഘൂർദോഷവും ശനിച്ചുട്ടലും തീർത്തൊഴിച്ച് അഷ്ടമാം ആയസും ആരോഗ്യവും അഷ്ടസിദ്ധിയും പ്രാപിച്ചു വാഴുവാൻ നമസ്തുതേ എന്നോടുമ്പോൾ ഓങ്കാര ബ്രഹ്മമേ താരക ബ്രഹ്മമേ ശ്രീരാമ ബ്രഹ്മമേ ശ്രീരുദ്ര ബ്രഹ്മമേ ശ്രീവിഷ്ണു കാരണ ബ്രഹ്മമേ എന്നോടുമ്പോൾ തീർന്നൊഴിയണമേ വിളി വിളി കാലദോഷങ്ങളിൽ. നിങ്ങൾക്കേ ഒരു എങ്ങനെ ഇത് ഒരു ഒരു പരമ്പരയായിട്ട് തുടർന്നൊരു സംഗതിയാണ്. ആ അത് പ്രത്യേക ആള് അത് നിങ്ങൾ അല്ല നിങ്ങളെ ആ ഒരു പറയാവോ പരമ്പരയായിട്ട് നിങ്ങളെ വരുന്നൊരു ഒരു കുടുംബത്തിൻ്റെ ഒരു പേരുണ്ടാവില്ല വേലസമുദായം. ആ വേലസമുദായത്തിൽ എങ്ങനെ എല്ലായിടത്തും ചെയ്യാം. പരമശിവൻ പാർവതിയുടെ മഹാവിഷ്ണുവിന്റെ ദോഷം തീർക്കാൻ പോയത് പോയിട്ട് തിരിച്ചു വരുമ്പം അവര് വേഷം മാറി. പാർവതി ദേവി ചോദിക്കുവാ ഇനിയും ഓരോരുത്തർക്ക് ഇതുണ്ടാവത്തില്ലയോ, മഹാവിഷ്ണുവിന് ഏറ്റപ്പോ എല്ലാ ചരാചരങ്ങൾക്കും ഇതുണ്ടല്ലോ, എല്ലാ ജീവജാലങ്ങൾക്കും സസ്യലതാദികൾക്കൊക്കെ. അന്നെല്ലാം നമ്മൾ ഈ വേലനും വേലത്തിയായിട്ട് പാലൊക്കെ. അങ്ങനെ പരമശിവൻ ഇത് കേട്ടോണ്ട് അദ്ദേഹത്തിന്റെ മേത്തെ ഭസ്മം കൊണ്ട് ഇങ്ങനെ മെത്ത വെണ്ണീർ കൊണ്ട് ഇങ്ങനെ ഒരു ആൾരൂപം ഉണ്ടാക്കി ഇത് വേലനാണെന്ന് സങ്കല്പിച്ചു. അപ്പൊ സൃഷ്ടിക്ക് വേണ്ടി പെട്ടെന്ന് ഇങ്ങനെ പാർവതി ദേവി അയ്യോ പെട്ടെന്ന് ഉണ്ടായതല്ലേ. അപ്പൊ ഇങ്ങനെ കൈയെടുത്ത് അടിച്ചപ്പോൾ മാറത്താവുണ്ട് ഈ മാറ് പറിച്ച് വേലത്തെ സൃഷ്ടിക്കുക. അപ്പൊ അത് സ്ത്രീയായി ഒരു പുരുഷനായി. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന സുബ്രഹ്മണ്യൻ ഒരു വേലെടുത്ത് കൊടുത്തു കയ്യില് ആയുധമായിട്ട്. അങ്ങനെ ആ വേല സമുദായക്കാർക്ക് ആ പേര് കിട്ടാൻ അങ്ങനെ അതിന്റെ കൽപ്പിതം. അപ്പൊ പിന്നെ അതിന് പറഞ്ഞ മന്ത്രതന്ത്ര കർമ്മങ്ങളും പാട്ടുകളും മന്ത്രങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ശിവന്റെ കൽപ്പനാൽ ഞങ്ങൾക്ക് മാനവരാശിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ദൃഷ്ടിദോഷം കണ്ണോ ബ്രാക്കോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നാമത്തിൽ ശാലം ഭസ്മം അദ്ദേഹം പറഞ്ഞിട്ടുള്ള മന്ത്രത്തുണി ഓക്കെ. പിന്നെ പരമശിവൻ മഹാദേ അയ്യപ്പന്റെ ദോഷം തീർക്കാനും വന്നിട്ടുണ്ട്. കാളകൂട വിഷം കൊടുത്ത് അങ്ങനെയുള്ള അദ്ദേഹത്തിനെ ഉള്ള മഹാവ്യാധികളും ചൊറിയും ചരങ്ങും അങ്ങനെയുള്ള അനർത്ഥങ്ങൾ ഉണ്ടായപ്പോ അയ്യപ്പനെ രക്ഷിച്ചത് ശിവനാണ്. അതാണ് മാളിയപ്പുറത്ത് ആ ഒരു വംശക്കാർക്ക് സ്ഥാനം. പറകുട്ടിപ്പാട്ട് പറകുട്ടിപ്പാട്ട് പല സ്ഥലത്തെ പറവുട്ടിപ്പാട്ട് വേലമ്പാട്ട് പുള്ളോമ്പാട്ട് ഇതിന്റെ വേറെ അത് വീണയാണ്. അത് നാരദന്റെ വകയാണ്. സർപ്പകണക്കു വണ്ടിയാണ്. മന്ത്രത്തുണിയവും സലിലത്തിലെ സലിലത്തിലെ സലിലത്തിലിരുന്ന പൊരുളേ പൊരുളേ പൊരുളൊക്കത്താൻ പൊരുളൊക്കത്താൻ സ്ഥിതി സൃഷ്ടിക്കും സ്ഥിതി സൃഷ്ടിക്കും പദപത്മത്തിൽ പദപത്മത്തിൽ പരലേ മരലേ ഈ മന്ത്രമാണ് മഹാദേവൻ കുടുക്കായി കൊട്ടി മഹാവിഷ്ണുവിന്റെ ആവിചാര ദോഷം തീർത്തു. ശുക്രാചാര്യർ ചെയ്ത ശത്രുദോഷം അസുര ഗുരു ആ ശുക്രാചാര്യർ. അങ്ങനെയാണ് ഇവര് തമ്മിലുള്ള അങ്ങനെയാണ് ഈ ചടങ്ങിന്റെ തുടക്കം. മഹാവിഷ്ണുവിന്റെ ആവിചാര ദോഷം തീർക്കാനാണ് പരമശിവൻ മേലനായിട്ട് പോകുന്നത്. പിന്നെ അയ്യപ്പൻ ഇങ്ങനെ രണ്ടൈതിഹ്യവും. അപ്പൊ അയ്യപ്പന്റെ കാലദോഷങ്ങൾ നിൽക്കാൻ ചെന്നുള്ള ഭൂതപ്രേത പിശാചുക്കളുടെയും ഭൂതഗണങ്ങളുടെയും അധിപന. അപ്പൊ അദ്ദേഹത്തിനെ ഇങ്ങനൊന്നും ബാധിക്കത്തില്ല. പിന്നെ എന്നെ കാണാൻ വരുന്ന ഭക്തജനങ്ങളുടെ ഈ ദോഷാഭയങ്ങളും ഭൂതപ്രേത പിശാചുക്കളുടെയും ഒക്കെ ഉപദ്രവം മാറ്റാനായിട്ടാണ് വിലാതൻ എന്ന് പറയുന്ന ഒരാളെ അദ്ദേഹം കൂടെ പോയ വിലാതൻ.
നല്ലൊരു ഇതാണ്.